റിംഗ് മാസ്റ്റർ. യുക്തി, ബുദ്ധി, സാമാന്യബോധം ഇവയൊന്നും ലെവലേഷൻ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ദിലീപ് ചിത്രമായ റിംഗ് മാസ്റ്റർ കുട്ടികൾക്ക് അതിഗംഭീരമായി ആഘോഷിക്കാം. റാഫി ഒരുക്കിയ ഒരു രസക്കൂട്ടാണ് റിംഗ് മാസ്റ്റർ. അതിവിശിഷ്ടമായ ഒരു അവതരണമില്ലെങ്കിലും അത്യാവശ്യം കഴമ്പുള്ള ഒരു കഥയും അതിലോടുപരി അതിനോട് യോജിക്കുന്ന തരത്തിലുള്ള തമാശകളും ചേർന്നുള്ള ഒരു രസക്കാഴ്ച. സി എ ഡി മൂസ പോലൊരു ഫാമിലി പാക്കേജ് സിനിമയാണ് അണിയറക്കാർ ലക്ഷ്യമിട്ടത്. രണ്ടാം പകുതിയിലെ കൈവിട്ട ആഖ്യാനം കൊണ്ട് പലയിടത്തും മുഷിയുന്നുണ്ടെങ്കിലും ദിലീപ് സിനിമയുടെ കാഴ്ചക്കാർക്ക് ടിക്കറ്റ് എടുക്കാൻ പോകുന്ന ചേരുവകളെല്ലാം സിനിമയിലുണ്ട്. ദിലീപിന്റെ മാനറിസങ്ങളും അയൽപ്പക്കത്തെ പയ്യൻ എന്ന ഇമേജും പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ടുള്ള തിരക്കഥയാണ് സിനിമയുടെ പ്ലസ് പോയിന്റ്. ദിലീപും കുറെ നായ്ക്കളുമാണ് സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങൾ. നായ്ക്കളെ ഉപയോഗിച്ചുള്ള തമാശകൾ രസകരമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ആഴമുള്ളതും അല്ലാത്തതും നിലവാരമുള്ളതും ഇല്ലാത്തതുമായ ഒട്ടനവധി നർമ്മ സന്ദർഭങ്ങളിലൂടെ നമ്മെ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നതിൽ ചിത്രം വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എലിസബത്ത് രഞ്ജിനി എന്ന ധനികയുടെ വളർത്തുനായ്ക്കൾ എലിസബത്ത് ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ അവറ്റകളുടെ സംരക്ഷണത്തിനായി മൃഗഡോക്ടറായ ഡോക്ടർ മുത്തു, കലാഭവൻ ഷാജോൺ കണ്ടുപിടിക്കുന്നത് തന്റെ സുഹൃത്തും റിംഗ് മാസ്റ്ററുമായ പ്രിൻസിനെയാണ് ദിലീപ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എലിസബത്തിന്റെ ഏറ്റവും പ്രിയമുള്ള പെറ്റായ ലിസ എന്ന പെൺപട്ടി ഗർഭം ധരിക്കാൻ പാടില്ല. പ്രിൻസ് ദൗത്യം ഏറ്റെടുക്കുന്നു. മാത്രമല്ല ലിസയെ മറ്റു പട്ടികളിൽ നിന്നും മാറ്റി നിർത്താൻ പ്രിൻസും മുത്തും അവരുടെ സുഹൃത്തായ പീറ്ററും അജു വർഗീസ് ചേർന്ന് പദ്ധതികൾ ഒരുക്കുന്നു. തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളാണ് ചിത്രത്തിൽ. കീർത്തി സുരേഷും ഹണിറോസുമാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. നായ്ക്കളുടെ സംരക്ഷണത്തിൽ കഴിയുന്ന അന്ധയായ കാർത്തിക എന്ന അനാഥ യുവതിയെയാണ് കീർത്തി സുരേഷ് അവതരിപ്പിച്ചത്. ഹണിറോസിന്റെ ഡയാന എന്ന സിനിമാ നടിയാണ് വില്ലനില്ലാത്ത റിംഗ് മാസ്റ്ററിലെ നെഗറ്റീവ് റോൾ. സിനിമാ നടിയായപ്പോൾ തന്നെ ഉപേക്ഷിച്ചു പോയ പൂർവ്വകാമുകിയായ ഡയാനയോട് തിരിച്ചടിക്കാനുള്ള പ്രിൻസിന്റെ ശ്രമങ്ങളാണ് സിനിമയുടെ നല്ലൊരു ഭാഗവും. ഒരു ഘട്ടം കഴിയുമ്പോൾ ലളിതമായ ശൈലിയിൽ നിന്നും വിദഗ്ധമായി വിവിധ തലങ്ങളിലേക്ക് കഥ കടന്നുപോകുന്നു. ദിലീപും നായികമാരും തങ്ങളുടെ ഭാഗം മികച്ചതാക്കിയപ്പോൾ ചിത്രത്തിലെ മറ്റു താരങ്ങളായ കലാഭവൻ ഷജോൺ, അജു വർഗീസ്, സുരാജ് വെഞ്ഞാറമൂർ എന്നിവരും വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. സിനിമയിൽ നിർണായക പങ്കുള്ള നായ്ക്കളുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഗോപിസുന്ദറിന്റെ ഗാനങ്ങൾ കുട്ടികളെ മാത്രം ഉദ്ദേശിച്ചതാണെന്ന് പറയാതെ വയ്യ. സംഭാഷണങ്ങളും ആക്ഷനും കൃത്യത പാലിക്കുന്നുണ്ട്. കുട്ടികളെയും കുടുംബങ്ങളെയും ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ചിരിക്കുന്ന സിനിമയായതുകൊണ്ടും ദിലീപ് ചിത്രങ്ങൾക്കുണ്ടാവാറുള്ള മിനിമം ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടും ചിത്രം വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ടിപ്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.